ഹായ് നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു വിഭവമാണ് നമുക്കൊന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് റേഷൻ അരിയും കൊണ്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം. വെറൈറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എന്തായാലും ഇപ്പോൾ ലോക്ക്ഡൗണും കൊറോണയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ട്. റേഷൻ അരി നമ്മൾ വെറുതെ എന്തെങ്കിലും കളയുക, എല്ലാവരും കളയാമെന്നല്ല, ചിലരൊക്കെ കളയുന്ന, നമുക്കതും കൊണ്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് രണ്ട് നാഴി അരിയാണ്. രണ്ട് നാഴി എന്ന് പറയുമ്പോഴത്തേക്കിന് കിലോ കണക്കിന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് വീട്ടിൽ എത്ര എടുക്കുന്ന, എത്ര പേരുണ്ട്, അതനുസരിച്ച് നോർമലി എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ട് നാഴിയാണ് എടുക്കുന്നത്. ഇത് 6 പേർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്കത് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ അരിക്ക് കുറച്ച് പശ പശപ്പുണ്ട്, അതുപോലെ ഇത് പെട്ടെന്ന് വേവുന്ന അരിയും കൂടിയാണ്. അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 4 പ്രാവശ്യം ഞാൻ കഴുകി, 4-5 പ്രാവശ്യം എടുത്ത് കഴുകി, എന്നിട്ടാണ് അതൊന്ന് ക്ലിയർ ആയത്. എന്നിട്ട് വെള്ളം ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അതിലേക്ക് നമുക്ക് ഈ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം. അപ്പോൾ ഇതിന് കൂടെ മിക്സിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം, നൈസായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് എണ്ണയിൽ വരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ആവാനും വേണ്ടിയിട്ട് ബീൻസും ക്യാരറ്റും ഒക്കെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ അരിയുടെ കാര്യം പറഞ്ഞാൽ അത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഓൾറെഡി ഇട്ടത്. അത് ഒന്നും കൂടി നന്നായി തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യാം. അതൊരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്നും കൂടി ചൂടാക്കി കഴിഞ്ഞാൽ അരിയാവും. റേഷൻ അരിയല്ലേ, അപ്പോൾ അത് പെട്ടെന്നാവും. സാധാരണ അരി പോലെയല്ല, പെട്ടെന്നാവുന്നതുകൊണ്ടാണ്. അതുപോലെ ഒത്തിരി വെന്ത് പോയാലും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ വേവ് നിൽക്കുമ്പോഴത്തേക്കും നമുക്കത് ഇറക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു വെറൈറ്റി, കുറച്ച് പൈനാപ്പിളും കൂടി ആഡ് ചെയ്യാം. ഇതൊരു ചെറിയ പൈനാപ്പിളാണ്, നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ, നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. സോ ഞാനത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞപ്പോൾ അതൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇത് മുള്ളുകൾ ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുത്തു. അല്ലാതെ ചെത്താണെന്നുണ്ടെങ്കിൽ കുറേ വേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ഇത്ര ആയിട്ടുണ്ട്, കുറച്ച് എടുക്കുന്നുള്ളൂ. ഇവിടെ എല്ലാവരും പൈനാപ്പിൾ കഴിക്കില്ല, അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് കുറച്ച് റൈസിൽ മാത്രം മാറ്റിയിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ, ചെറിയ പീസായിട്ട്. അപ്പോൾ എല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ ഓഫ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുക്കുക. അത് അരിഞ്ഞിട്ടില്ല, ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കല്ലിൽ വെച്ച് ചതച്ച് ഇതിടുന്നതെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടും, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ നന്നായി ചതച്ച് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്, കണ്ടല്ലോ. ഓക്കെ, പിന്നെ ഒരു സവോളയും കൂടി വേണം കേട്ടോ. ഒരു ചെറിയ സവോളയാണ് എടുക്കുന്നത്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ നന്നായിട്ട് വഴറ്റെടുക്കുക. ബിരിയാണിയിലൊക്കെ നമ്മൾ സവോള ഇങ്ങനെ ഫ്രൈ ചെയ്തിടില്ലേ, അതുപോലെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും, നല്ല സ്മെല്ലും ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇതും കൂടി വെക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ടുണ്ട്, പൈനാപ്പിളും മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല, ചോറ് ആയിട്ടുണ്ട്. ചോറ് ഇപ്പോൾ ഊറ്റാൻ പറ്റില്ല, അതൊന്നും കൂടി വേവ്. അതുകൊണ്ട് ഞാനിത് ഒരു വെള്ളം പോകുന്ന പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന പൈനാപ്പിളും കുറച്ച് കുക്കുംബറൊക്കെ കൂടിയിട്ട് മുളക് പൊടിയും കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനിടയ്ക്ക് വെറുതെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ടൈം പാസിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പാത്രം വെച്ചു. പാത്രം ചൂടായപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് കുരുമുളകും ഇട്ടു. അല്ല, ഓയിലും നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ കുറച്ച് പട്ടയും കുറച്ച് ഒരു 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക. നന്നായി വഴഞ്ഞ് കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് ക്യാരറ്റാണ് ആദ്യം ഇടുന്നത്. ക്യാരറ്റ് ഒത്തിരി ആവാൻ സമയം എടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതൊരു നല്ലൊരു മയമായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ബീൻസും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അത് വരണ്ട് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ലൊരു മയമായി കഴിയുമ്പോൾ അതിൽ ക്യാബേജ് ഇടാം. ക്യാബേജ് ലാസ്റ്റ് ഇട്ടാൽ മതി, ക്യാബേജ് പെട്ടെന്നാവും. അതുകൊണ്ടാണ് ക്യാബേജ് ഇട്ട് നന്നായിട്ട് ആ പച്ച മണമൊക്കെ മാറി കഴിയുമ്പോൾ പൈനാപ്പിൾ ഇടാം. പൈനാപ്പിൾ ലാസ്റ്റ് ഇട്ടാൽ മതി. പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഉടഞ്ഞു പോകും, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് അത് ഇളക്കി കഴിയുമ്പോൾ അടുത്ത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ, ചിക്കൻ കറി ഫ്രൈഡ് റൈസ് ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലിങ്ക് ചേർക്കുക, എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതേ റൈസ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ മതി, അല്ലെങ്കിൽ അത് വെന്ത് പോകും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ റൈസ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാവുന്നുണ്ട്. സെറ്റായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. ഓക്കെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ പൊട്ടറ്റോ കറി, അതിനൊപ്പം കുക്കുംബർ, സവോള സാലഡ്, മാങ്ങ അച്ചാർ, ഇത്രയും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോകുന്നത്.
ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ കഴിക്കാറായത് എല്ലാവരും എടുത്തു, എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നല്ല വീഡിയോകളായിട്ട് നിങ്ങളെ കാണുന്നതായിരിക്കും.